ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സിൽ മൂന്ന് സെക്ഷനുകളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് അതിൽ ഒന്നാമത്തേതാണ് ഭരണഘടനയിലെ വിശേഷണങ്ങൾ എന്തൊക്കെ എന്നുള്ളത് രണ്ടാമത്തേത് കൈകാര്യം ചെയ്യുന്നത് ഭരണഘടനയിലെ ഭേദഗതികൾ ആണ് അമെൻമെൻറ്റ് ആണ് മൂന്നാമതായി ഭരണഘടനയിലെ പഠിച്ചിരിക്കേണ്ട പ്രധാന പട്ടികകൾ ഷെഡ്യൂളുകൾ ഏതൊക്കെ എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഭരണഘടനയിലെ വിശേഷണ പദങ്ങൾ ഏതൊക്കെ എന്ന് നോക്കാം ആദ്യമായി ഭരണഘടനയുടെ സ്വഭാവം എന്ന രൂപത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് ക്വാസി ഫെഡറൽ എന്നാണ് ക്വാസി ഫെഡറൽ അഥവാ അർദ്ധ ഫെഡറൽ ആണ് ഭരണഘടനയുടെ പ്രത്യേകിച്ചും ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം എന്ന രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദം രണ്ടാമത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്നറിയപ്പെടുന്നത് ഏത് എന്ന ചോദ്യം ഉണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രീ ആംബിൾ എന്നാണ് അതായത് ആമുഖമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന രൂപത്തിൽ വിശേഷിക്കപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നതും മറ്റൊന്നുമല്ല ഈ പറയപ്പെടുന്ന ആമുഖം അഥവാ പ്രീ ആമ്പിൾ തന്നെയാണ് ഈ രൂപത്തിൽ അറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനഘടനയുടെ മാനിഫെസ്റ്റോ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിക്കുന്നത് ആമുഖത്തെ തന്നെയാണ് പക്ഷെ വിശേഷിപ്പിച്ച ആളെ കൂടി നമ്മൾ ഇതിൽ പഠിച്ചു വരയ്ക്കണം കെ എം മുൻഷി എന്ന് പറയുന്ന നേതാവാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ എന്ത് വിശേഷിപ്പിച്ചത് ദ ഹോറോസ്കോപ്പ് ദ പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് എന്ന് വിശേഷിപ്പിച്ചത് രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് അടുത്തതായിട്ട് തിരിച്ചറിയൽ കാർഡ് അഥവാ ദ ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും ഈ പറയുന്ന വിശേഷണങ്ങളെയൊക്കെയുള്ള ആമുഖത്ത് തന്നെയാണ് പക്ഷേ വിശേഷിപ്പിച്ച ആളുടെ പേര് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ഈസ് എൻ എ പൽക്കി വാല ആണ് എൻ എ പൽക്കി വാല ആണ് ഈ രൂപത്തിൽ വിശേഷിപ്പിച്ചത് അപ്പം ഈ വിശേഷണങ്ങളൊക്കെ ആമുഖത്തിനാണ് മനസാക്ഷി എന്ന് പറയുന്നത് മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് തിരിച്ചറിയക്കാടെ എന്ന് പറയുന്നത് രാഷ്ട്രീയ ജാതകം എന്ന് പറയുന്നത് ഐഡന്റി കാർഡ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് എന്ന് പറയുന്നതൊക്കെ എന്താണ് ആമുഖമാണ് ഇവിടെ വിശേഷിപ്പിച്ചത് കെ എം മുൻഷിയാണ് രാഷ്ട്രീയ ജാതകം പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് ഇവിടെ വിശേഷിപ്പിച്ച തിരിച്ചറിയക്കാട് ഐഡന്റി കാർഡ് എന്ന് വിശേഷിപ്പിച്ച് എൻ പൽക്കി വാലയാണ് ഭരണഘടനയുടെ താക്കോൽ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കുമ്പോഴുന്നതും ഈ പറയുന്ന ആമുഖത്തെ തന്നെയാണ് ആമുഖത്തിനൊരുപാട് വിശേഷണങ്ങളുള്ളത് അപ്പോൾ അതിലൊന്നും ആമുഖമാണോ എന്ന് സംശയിക്കാനില്ല ആമുഖമല്ലാത്തത് മാത്രം നമ്മളൊന്ന് പഠിച്ചെച്ചാൽ മതി പക്ഷെ ഇവിടെ എന്താണ് നമ്മൾ ഈ പറയുന്ന ആളുകളുടെ പേരാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പോൾ ഈ ആളുകളുടെ പേര് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം ഭരണഘടനയുടെ താക്കോൽ അഥവാ കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബർക്കർ ആണ് ഏണസ്റ്റ് ബർക്കർ എന്ന് പറയുന്ന ആളാണ് ഈ കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും ആമുഖമാണ് പക്ഷേ ഈ വിശേഷണം നൽകിയ ആൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് നെഹ്റു ആണ് ആമുഖത്തിൻ്റെ ശില്പി എന്നുള്ള കാര്യം ഓർമ്മിക്കുക അതുകൊണ്ട് തന്നെ ആമുഖത്തെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ആമുഖത്തിൻ്റെ ശില്പിയാണ് ആമുഖത്തെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആമുഖത്തിൻ്റെ ശില്പിയാണ് ആമുഖത്തെ വെറും താക്കോൽ ആത്മാവും താക്കോലും എന്ന് കൂട്ടി യോജിപ്പിക്കുന്നത് എന്നാൽ വെറും താക്കോൽ എന്ന് വിശേഷിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ് എന്ന് ഓർത്ത് വയ്ക്കുക എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആമുഖത്തെയാണ് അതും വിശേഷിപ്പിച്ചത് ആ വേഡ്സിനൊക്കെ ചെറിയ അങ്ങിട്ടും ഇട്ടുമുള്ള വ്യത്യാസമുണ്ട് അതായത് ആത്മാവും താക്കോലും എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റുവാണ് എന്നാൽ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് ഭാർഗവ് അദ്ദേഹത്തിൻ്റെ പേര് പഠിച്ചു വയ്ക്കുക താക്കൂർ ദാസ് ഭാർഗവ് എന്ന് പറയുന്ന ആളാണ് ഈ വിശേഷണം നൽകിയത് അപ്പോൾ ഒന്നുകൂടി പറയാം താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ആ ഏണസ്റ്റ് ഏനസ്റ്റ് ബാർക്കറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും താക്കോലും എന്ന് വിശേഷിച്ചത് ആത്മാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിശേഷിപ്പിച്ചത് നെഹ്റു തന്നെയാണ് ആമുഖത്തിൻ്റെ ശില്പിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിച്ചത് താക്കൂർ ദാസ് ഭാർഗവ് ആണ് ഈ വിശേഷണങ്ങളൊക്കെ എന്തിനെ പറ്റിയാണ് ആമുഖത്തെപ്പറ്റിയാണ് ഇതിലൊരു വിശേഷണം മാത്രമാണ് വേറിട്ട് നിൽക്കുന്നത് ആത്മാവും ഹൃദയവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ഇവിടെ എത്തുമ്പോൾ എന്തിനെയല്ല എന്ന് മനസ്സിലാക്കുക നമ്മൾ ആമുഖത്തെ അല്ല ഇത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടിനെയാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് നമുക്ക് റിട്ടുകൾ വരുന്ന ആർട്ടിക്കിൾ ആണെന്ന് പറയാം ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം ആണ് എന്ന് വിശേഷിപ്പിക്ക വിശേഷിക്കുന്നത് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിനെയാണ് ദ ഹേർട്ട് ആൻഡ് സോൾ ആത്മാവ് സോൾ ആൻഡ് ഹേർട്ട് എന്ന് അംബേദ്കർ വിശേഷിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതിലാണ് നമ്മളൊരു വ്യത്യസ്തത അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആത്മാവ് എന്ന് ആത്മുഖ ആമുഖത്ത് വിശേഷിപ്പിച്ചത് ഏതാണ് നെഹ്റുവാണ് ആത്മാവ് എന്ന് അംബേദ്കർ വിശേഷിക്കുന്നത് ഏതിനെയാണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടിനെയാണ് എന്ന് ഓർത്തുവയ്ക്കുക മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് ദ ബേസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നാണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തി ആർട്ടിക്കിൾ ഇരുപതും ഇരുപതും നമ്മൾ പറയാറുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദു ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഇന്ത്യയുടെ മാഗ്ന കട്ട എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് ഇന്ത്യയുടെ മാഗ്ന കട്ട എന്ന് അറിയപ്പെടുന്നത് എന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നതും ഭരണഘടനയുടെ മൂലക്കല്ല് എന്നറിയപ്പെടുന്നതും ആണിക്കല്ല് എന്ന് പറയപ്പെടുന്നതും ഈ പറയുന്ന മൗലിക അവകാശങ്ങളാണ് ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എവിടെയാണ് പാർട്ട് മൂന്നിലാണ് ഇത് കാണിക്കുന്നത് എന്നും നമുക്കറിയാം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് വരെയാണ് നമുക്ക് ഇത് കാണുന്നത് പതിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെ ആർട്ടിക്കിളുകളിൽ നമുക്ക് ഈ ഭരണഘടനയുടെ ഈ ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് കാണാം ആറ് മൗലിക അവകാശങ്ങളുണ്ട് സ്വാതന്ത്ര്യം സമത്വം എന്നൊക്കെ പഠിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബാങ്കിന് പ്രാപ്തിയുള്ളപ്പോൾ മാത്രം മാറാവുന്ന ചെക്ക് എന്ന് അറിയപ്പെടുന്നത് എന്താണ് നിർദ്ദേശക തത്വങ്ങളാണ് പ്രിൻസിപ്പിൾസ് ആണ് അങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നത് അങ്ങനെ വിശേഷിച്ച നേതാവിൻ്റെ പേര് കെ ടി ഷാ എന്നുള്ളതാണ് എന്ന് പഠിച്ചു വയ്ക്കുക അതായത് ബാങ്കിന് എപ്പോഴാണോ പ്രാപ്തിയുള്ളത് ബാങ്ക് സാമ്പത്തിക സ്ഥിരത വരുമ്പോൾ മാത്രം മാറാവുന്ന ചെക്ക് എന്നുള്ളതാണ് ഡയറക്ടീവ് പ്രിൻസിപ്പളിനെ കെ ടി ഷാ വിശേഷിപ്പിക്കുന്നത് നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭരണഘടനയുടെ രത്നം ദ ജുവൽ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാണ് അപ്പോൾ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിനെ ആര് വിശേഷിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയിക്കാനില്ല അതാരായിരിക്കും ബി ആർ അംബേദ്കർ ആണ് നേരത്തെ നമ്മൾ കണ്ടതാണ് ബി ആർ അംബേദ്കറാണ് ആത്മാവും ഹൃദയവും എന്ന ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിന് വിശേഷിപ്പിച്ചത് പ്രൊട്ടക്ടർ ഓഫ് പേഴ്സണൽ ഫ്രീഡം എന്നറിയപ്പെടുന്നതും ഈ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് തന്നെയാണ് അതായത് റിട്ടുകളാണ് റിട്ടുകൾ എന്നറിയപ്പെടുന്നതിൽ പ്രത്യേകിച്ചും ഹേബിയസ് കോർപ്പസ് ആണ് ഇങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നത് നിങ്ങൾ ശരീരം ഏറ്റെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ശരീരം ഹാജരാക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് എപ്പോഴും സുപ്രീം കോർട്ടാണ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആണ് ഭരണഘടനയുടെ പ്രൊട്ടക്ടർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയപ്പെടുന്നത് ഭരണഘടനയുടെ നിർമ്മാതാവ് അഥവാ ഭരണഘടനയുടെ ശില്പി എന്ന് നമുക്ക് അറിയാം ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത് നമ്മൾ അംബേദ്കറെ ഭരണഘടനയുടെ ശില്പി ഭരണഘടനാ ശില്പി ദ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് അംബേദ്കർ ആണ് അങ്ങനെ ഫാദർ ഓഫ് പ്രിയാമ്പിൾ എന്നറിയപ്പെടുന്നത് ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് നെഹ്റു ആണ് നെഹ്റു അവതരിപ്പിക്കുന്ന റെസൊല്യൂഷനാണ് വിശ്വാസ പ്രമേയമാണ് റെസൊല്യൂഷനാണ് പിന്നീട് ആമുഖമായിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ മാറുന്നത് എന്ന് കണ്ടിട്ടുണ്ട് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ദ ഫാദർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൗലികാവകാശങ്ങളുടെ ശില്പി പട്ടേലാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശ കമ്മിറ്റിയുടെ അധ്യക്ഷൻ പട്ടേലായിരുന്നു ആ പിന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കരട് നിർമ്മാണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ അംബേദ്കർ ആയിരുന്നു ഭരണഘടനയുടെ സ്ഥിര സ്ഥിര അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്രപ്രസാദ് ആയിരുന്നു താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് എഴുപത്തി ആറാം അമെന്മെൻ്റ് ആണ് എഴുപത്തി ആറാം അമൻമെൻറ്റ് പറയുന്നത് സോറി എഴുപത്തി ആറാം അമൻമെന്റ് അല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നടന്ന അമൻ് അമെൻമെൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ഉണ്ടാകുന്നത് നയൻറ്റീൻ സെവൻറ്റി സിക്സിലാണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ഉണ്ടാകുന്നത് ഇതാണ് ഭരണഘടനാ ഭേദഗതികളിൽ ഏറ്റവും വലിയ ഭേദഗതി ആമുഖം ഭേദഗതി ചെയ്യപ്പെടുന്നത് പ്രിയാമ്പിള് ഭേദഗതി ഉണ്ടാക്കുന്നത് ഇതുതന്നെയാണ് അതുകൊണ്ടാണ് ഇതിന് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടനാ എന്നറിയപ്പെടുന്നത് ഭരണഘടനാ ദിനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് നവംബർ ഇരുപത്തി ആറിന് ആണ് ഭരണഘടനാ ദിനം ആയിരത്തി തൊള്ളായിരത്തി നാല് നവംബർ ഇരുപത്തി ആറിനാണ് ഭരണഘടന അംഗീകരിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഒരു സാമ്പത്തിക ജനാധിപത്യ രാജ്യത്തെ സൂചിപ്പിക്കുന്നു എന്ന് വിശേഷിപ്പിച്ചത് അംബേദ്കർ അംബേദ്കറാണ് സാമ്പത്തിക ജനാധിപത്യ രാജ്യത്തിലാണ് മാർഗ തത്വങ്ങൾ എന്നിവ പ്രാപ്തമാക്കാൻ കഴിയുള്ളൂ എന്ന രൂപത്തിൽ ഒരു വിശേഷണം നൽകിയത് മഹാനായ ബിമാർ റാവു അംബേദ്കർ ആണ് എന്നും അറിഞ്ഞിട്ടിപ്പിക്കുക ഇത്രയുമാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് വിശേഷണങ്ങളായിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കാനുള്ളത് അടുത്ത നമ്മൾ പറയുന്നത് പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് ഭരണഘടനാ ഭേദഗതികളിൽ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഭരണഘടനാ ഭേദഗതികൾ അവയുടെ വർഷങ്ങൾ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് എവിടെയാണ് മാറ്റം വന്നത് എന്ത് മാറ്റമാണ് വന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഭരണഘടനാ ഭേദഗതികളിൽ ഏറ്റവും ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി നിലവരുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഭരണഘടന നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ തന്നെ ഭരണഘടനയിൽ ആദ്യ അമെൻമെൻറ്റ് ഉണ്ടാകുന്നു അതായത് ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി ഉണ്ടാകുന്നു ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി ഉണ്ടാകുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നാണ് ഇത് സൂചിപ്പിക്കുന്ന വിഷയം ഭൂപരിഷ്കരണമാണ് ഭൂപരിഷ്കരണത്തെ സംബന്ധിച്ചുകൊണ്ട് ഒരു ഭേദഗതിയിലൂടെ അതുവരെയുള്ള എട്ട് പട്ടികകളിലേക്ക് അടുത്ത പട്ടിക അടുത്ത പട്ടിക പറയുമ്പോൾ അത്രയായിരിക്കും ഒമ്പതാം പട്ടിക അതുവരെ എട്ട് പട്ടികയാണ് ഉണ്ടായിരുന്നത് ഭരണഘടന നിലവിൽ വരുമ്പോൾ എട്ട് പട്ടിക ഉണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് പാർട്ടാണ് ഉണ്ടായിരുന്നത് പഠിച്ചിട്ടുണ്ട് അപ്പൊ എട്ട് പട്ടികയിലേക്ക് അടുത്ത പട്ടികയായ ഒമ്പതാം പട്ടിക ഭൂപരിഷ്കരണ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നാം ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് നിലവിൽ വരുന്നു ഇതാണ് ആദ്യത്തെ ഭേദഗതി എന്ന രൂപത്തിൽ പ്രസിദ്ധമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നമുക്കറിയാം കേരളമൊക്കെ രൂപീകരിച്ച നമുക്ക് ആ സംഭവം അറിയുകൊണ്ട് ഇത് ഏഴാം ഭരണഘടനാ ഭേദഗതിയാണ് അതിൻ്റെ ഇടയിലുള്ള ഭരണഘടനാ ഭേദഗതികൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല കാരണം പ്രധാനപ്പെട്ടവയല്ലാത്തുകൊണ്ടാണ് പറയാത്തത് അപ്പോൾ ഏഴാം ഭരണഘടനാ ഭേദഗതിയിൽ നമ്മൾ കാണിക്കുന്നത് സംസ്ഥാന പുനഃസംഘടനകളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിലാണ് കേരള സംസ്ഥാനമൊക്കെ നിലവിൽ വരുന്നത് എന്ന് ഓർത്തു കഴിഞ്ഞാൽ ആ ഭരണഘടനാ ഭേദഗതി ഭേദം കിട്ടും ഏഴാം ഭരണഘടനാ ഭേദഗതിയാണ് അന്ന് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ഭരണഘടനാ ഭേദഗതി നമ്മൾ പറഞ്ഞു തീർന്നിട്ടേ ഉള്ളൂ ഈ ഇയറും ഈ നമ്പറും തമ്മിൽ ഓർത്തിരിക്കുക എളുപ്പമാണ് ഏഴ് ഇൻറ്റു ആറ് ഏഴാറ് നാൽപ്പത്തിരണ്ട് ഓർക്കുക അപ്പോൾ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് ഇവിടെ വരുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് ഏറ്റവും വലിയ ഭരണഘടനാ ഭേദഗതിയാണ് സ്വരൻസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൗലിക അവകാശങ്ങൾ അന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മൗലി സോറി മൗലിക അവകാശങ്ങളല്ല മൗലിക കടമകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നതാണ് മൗലിക അവകാശങ്ങളല്ല മൗലിക കടമകൾ ഉൾപ്പെടുത്തുന്നതാണ് ഈ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി അപ്പം നമ്മൾ മൗലിക കടമകൾ വരുന്ന പാർട്ട് നമുക്കറിയാം നാലാം പാർട്ടിലാണ് ഈ നാല് എ നാല് എയിലാണ് നമ്മൾ എന്ത് സൂചിപ്പിക്കുന്നത് മൗലിക കടമകൾ നിർദ്ദേശക തത്വങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് നാല് നിർദ്ദേശക തത്വങ്ങളുണ്ട് ഉണ്ട് നാല് എയിൽ എന്ത് വരുന്നു മൗലിക കടമകൾ വരുന്നു അപ്പം നാല് എ എന്ന് പറയുന്ന പാട്ടും ആ നാല് എ പാട്ടിൽ ഏതാണ് ആർട്ടിക്കിള് അമ്പത്തൊന്ന് എ എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് നമ്മൾ മൗലിക കടമകൾ പറയുന്നത് മൗലിക കടമകൾ നാല് എ എന്ന പാർട്ട് കൂട്ടിച്ചേർക്കുന്നു അമ്പത്തിയൊന്ന് എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ കൂട്ടിച്ചേർക്കുന്നു അപ്പോൾ ഇതൊക്കെ കൂട്ടിച്ചേർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലാണ് മാത്രമല്ല വളരെ പ്രസിദ്ധമായ മൂന്ന് വാക്കുകളുണ്ട് സോഷ്യലിസ്റ്റ് മതേതരത്വം അവിഭാജ്യത സോഷ്യലിസം സോഷ്യലിസ്റ്റ് മതേതരത്വം സെക്യുലറിസം മതേതരത്വം എന്ന് പറയുന്നത് എന്താണ് സെക്യുലറിസം ആൻഡ് അവിഭാജ്യത അവിഭാജ്യത എന്ന് പറഞ്ഞ ഇൻറ്റഗ്രിറ്റി ഈ മൂന്ന് വേ അവിഭാജ്യത എന്ന് പറയുന്നത് ഇൻറ്റഗ്രിറ്റി ഈ മൂന്ന് വേർഡുകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്ന പ്രധാനപ്പെട്ട ഭേദഗതി കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് മൊറാർജി ദേശായി ഇവിടെ ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി ഇവിടെ മൊറാജി ദേശായി ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോഴാണ് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒരു പ്രധാന അമെന്മെന്റ് ഉണ്ടാവുക നിങ്ങൾക്കറിയാം സ്വത്താവകാശം മൗലികാവകാശമായിരുന്നു ആ അവകാശം റദ്ദു ചെയ്തുകൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി ഉണ്ടാകുന്നത് പിന്നീട് സ്വത്താവകാശം മുന്നൂറ് എ എന്ന ആർട്ടിക്കിളിലേക്ക് മാറ്റിക്കൊണ്ട് എന്താക്കുന്നു ഒരു ലീഗൽ റൈറ്റ് മാത്രമായിട്ട് നിലനിൽക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അമ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ഉണ്ടാകുന്നത് അന്ന് രാജീവ് ഗാന്ധിയാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് ശേഷം അമ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ഉണ്ടാകുന്നു അന്ന് കൂറുമാറ്റ നിരോധന നിയമം കൂറുമാറ്റ നിരോധന നിയമമാണ് അന്ന് നിലവിൽ വരുന്നത് കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയുമ്പോൾ പത്താം പട്ടികയാണ് കൂറുമാറ്റ നിരോധനത്തിൽ സൂചിപ്പിക്കുന്നത് അതായത് നമ്മൾ എട്ട് കണ്ടു എട്ട് കഴിഞ്ഞിട്ട് ഒമ്പതിൽ ആര് വന്നു ഒമ്പതിൽ ഭൂപരിഷ്കരണം വന്നു അതിനുശേഷം പത്താം പട്ടികയിൽ എന്ത് വരുന്നു കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയുന്ന ഭരണഘടനാ വിഭാഗം ഭരണഘടനാ വിഭാഗം അവിടെ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ അമ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിൽ കൂറുമാറ്റ നിരോധന നിയമം ആന്റി ഡിഫെക്ഷൻ ഡിഫെക്ഷനിലോ എട്ടിന് ശേഷം ഒമ്പതവിടെ കണ്ടു അതിനുശേഷം പത്ത് ഇവിടെ കാണുന്നു പത്താം പട്ടിക കൂട്ടിച്ചേർക്കപ്പെടുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അറുപത്തി ഒൻപതാം ഭേദഗതി വരുന്നത് അതിലാണ് ഡൽഹി കേന്ദ്ര തലസ്ഥാന പ്രദേശം എന്ന രൂപത്തിൽ ഡൽഹിക്ക് പദവി കൊടുക്കുന്നത് അറുപത്തി ഒമ്പതാം ഭേ ഭരണഘടനാ ഭേദഗതിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി വൻറ്റി ത്രീ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലാണ് നമ്മുടെ പഞ്ചായത്തി രാജ് പഞ്ചായത്തി രാജ് ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് രാജസ്ഥാനിലാണ് അതുപോലെ തന്നെ ഈ നിയമം ആദ്യമായിട്ട് ഭരണഘടനാ ഭേദഗതിയുടെ ഭരണഘടനയിൽ വരുന്നത് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലാണ് കൂട്ടിച്ചേർക്കപ്പെടുന്ന പട്ടിക പതിനൊന്നാണ് അപ്പോൾ എട്ട് കഴിഞ്ഞ് നമ്മൾ ഒമ്പതിൽ എന്തിനെ കണ്ടു ഒമ്പതിൽ നമ്മൾ ഭൂപരിഷ്കരണം കണ്ടു പത്തിൽ എന്തിനെ കണ്ടു പത്തിൽ നമ്മൾ കൂറുമാറ്റത്തെ കണ്ടു പതിനൊന്നിൽ എന്ത് കാണുന്നു പതിനൊന്നിൽ നമ്മൾ പഞ്ചായത്തി രാജിനെ കാണുന്നു അതുപോലെ തന്നെ അന്ന് ഉണ്ടായ ഒരു ഭേദഗതി കൂടിയാണ് എഴുപത്തി നാലാം ഭരണഘടനാ ഭേദഗതി എഴുപത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലാണ് നമ്മൾ മുനിസിപ്പാലിറ്റി അഥവാ നഗരപാലിക എന്നുള്ള നിയമം വരുന്നത് അത് പന്ത്രണ്ടാം പട്ടികയാണ് കൂട്ടിച്ചേർക്കപ്പെടുന്നത് പതിനൊന്നും പന്ത്രണ്ടും പട്ടികകളാണ് നമ്മൾ കണ്ടത് ആകെ ഭരണഘടനയിൽ എത്ര പട്ടികളുള്ള പട്ടികകളാണുള്ളത് പന്ത്രണ്ട് പട്ടികകളാണ് ഉള്ളത് അപ്പോൾ എട്ട് ആദ്യം തുടക്കത്തിലുണ്ടായിരുന്നു ഒമ്പതും പത്തും പതിനൊന്നും പന്ത്രണ്ടും കൂട്ടിച്ചേർക്ക് നമ്മളിവിടെ കാണുകയും ചെയ്തു രണ്ടായിരത്തി രണ്ടിലാണ് നമുക്ക് എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി വരുന്നത് എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി എന്ന് വരുന്നത് ഇരുപത്തൊന്ന് എ എന്ന് പറയുന്ന ആർട്ടിക്കൾ കൂട്ടിച്ചേർക്കപ്പെടുന്നു ഇരുപത്തൊന്ന് എ നമ്മൾ കണ്ട എന്താണ് ഫണ്ടമെൻറ്റൽ റൈറ്റ് ആണ് ആറ്റ റൈറ്റാണ് കുട്ടികൾ ആണ് എന്തിനു വേണ്ടിയുള്ള റൈറ്റ് ആണ് വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയുള്ള റൈറ്റായിട്ട് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതിയിൽ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ എ കൂട്ടിച്ചേർക്കപ്പെടുന്നു രണ്ടായിരത്തി പത്തിലെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിന് നമുക്ക് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് കാരണമാകുന്ന ആർട്ടിക്കിൾ ഇത് തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തെ പറ്റിയിട്ട് മൗലിക കടമയായിട്ട് രക്ഷിതാക്കളുടെ മൗലിക കടമയായിട്ടുള്ള ഭേദഗതി വരുന്നതും ഈ വർഷമാണ് പിന്നീട് രണ്ടായിരത്തി മൂന്നിലാണ് തൊണ്ണൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതി വരുന്നത് നയൻറ്റി ടു ബോഡോ ദോഗ്രി മൈഥിലി സന്താളി ബോഡോ അതായത് ഭാഷകളുടെ പേരാണ് ഇതൊക്കെ ബോഡോ ദോഗ്രി മൈഥിലി സന്ധാളി ഈ പറയുന്ന ഭാഷകൾ നമ്മൾ കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ഈ ഭാഷകൾ ഭാഷകൾ എന്ന് പറയുന്നത് എട്ടാം പട്ടികയിൽ നമ്മൾ അവിടെ ഒരു എട്ട് ഉണ്ടല്ലോ ആ എട്ടാം പട്ടികയിലാണ് നമ്മൾ ഭാഷകളെ പറ്റി പറയുന്നത് ആ ഭാഷകളെ പറ്റി പറയുന്ന പട്ടികയിൽ പ പതിനെട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ആ പതിനെട്ട് ഭാഷകളിലേക്ക് ഈ പറയുന്ന നാല് ഭാഷകൾ കൂടി കൂട്ടിച്ചേർത്ത് മൊത്തം എത്ര ഭാഷകളായി ഇരുപത്തിരണ്ട് ഭാഷകളായിട്ട് പിന്നീട് മാറി എന്നുള്ള ഭേദഗതിയാണ് രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റി രണ്ടാം ഭേദഗതി രണ്ടായിരത്തി പതിനാറിൽ വരുന്ന ഭേദഗതി നൂറ്റി ഒന്നാം ഭേദഗതിയാണ് അത് ജി എസ് ടി ഗുഡ് ആൻഡ് സർവീസ് ടാക്സ് ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട ഭേദഗതിയാണ് രണ്ടായിരത്തി പതിനാറിൽ വന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് ടാക്സ് നിലവിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിലാണ് അത് ആ ഡേറ്റ് ഒന്ന് പഠിച്ചു വയ്ക്കണം ജൂലൈ ഒന്നിലാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിലാണ് നമ്മളുടെ ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് പാസ്സാക്കുന്ന ഒരു ഉണ്ട് നമ്മൾ പറഞ്ഞ ഭേദഗതി എന്താണ് കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയുന്നു കാശ്മീരിൻ്റെ പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതാൻ മുപ്പത്തഞ്ച് എ എന്ന് പറയുന്ന രണ്ട് ആർട്ടിക്കിളുകൾക്ക് റദ്ദ് ചെയ്യപ്പെടുന്ന ഭേദഗതി എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതാണ് എന്ന് പഠിച്ചു വയ്ക്കും അപ്പോൾ ഇത്തരം ഭേദഗതികളാണ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കേണ്ടതാണ് പ്രധാനപ്പെട്ടവയാണ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നന്നായിട്ട് നല്ലൊരു മാർക്ക് രണ്ടോ മൂന്നോ മാർക്ക് നമുക്ക് ഈ ഒരു സെക്ഷൻ തന്നെ സ്കോർ ചെയ്യാൻ കഴിയും അടുത്ത നമ്മൾ പ്രധാന പട്ടികകളാണ് പറയുന്നത് പ്രധാന പട്ടികകൾ നമ്മൾ പറഞ്ഞു ആദ്യം എട്ട് പട്ടികകളായിരുന്നു പിന്നീട് നാല് പട്ടികകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നു ആകെ എത്ര പട്ടികകൾ ഉണ്ടാവുന്നു പന്ത്രണ്ട് പട്ടികകൾ ഉണ്ടാവുന്നു അത് നമ്മൾ കുറേ മുകളിൽ പറയുകയും ചെയ്തു ഏഴാമത്തെ പട്ടിക വളരെ പ്രധാനപ്പെട്ടതാണ് ഏഴും തിരിച്ചിട്ട് നോക്കും ഈ ഏഴ് എന്നുള്ള നമ്പറിനെ ഒന്ന് തിരിച്ച് വായിച്ചെന്ത് കിട്ടും എല് അല്ലേ ഏഴ് എന്ന് പറയുന്ന നമ്പറിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എല്ല് നട്ടും അപ്പോൾ എല് എന്ന് പറഞ്ഞാൽ എന്തോർക്കുക ലിസ്റ്റ് എന്ന് പറക്കുക എന്നുള്ള പട്ടിക അതിനൊന്ന് തിരിച്ചിങ്ങനെ എഴുതുക അപ്പോൾ എന്ത് കിട്ടും ലിസ്റ്റ് കിട്ടും ഇനി എട്ട് എന്ന് പറഞ്ഞ നമ്മൾ എട്ട് എട്ട് നമ്മൾ അവസാനം പറഞ്ഞപ്പോൾ അവിടെ എട്ടാമത്തായിരുന്നു അവസാനത്ത് പറഞ്ഞ് എട്ടിലെന്ന് പറയുന്നത് ലാംഗ്വേജാണ് ഭാഷകളാണ് എട്ടിൽ നമ്മൾ പരിഗണിക്കുന്നത് അവിടെ നമ്മൾ പതിനെട്ട് ഭാഷകളുണ്ടായിരുന്ന പതിനെട്ട് നാല് ഇരുപത്തിരണ്ട് കൂട്ടിച്ചേർത്ത് ഇരുപത്തിരണ്ട് ഭാഷകളായി എന്ന് പറയുന്നത് ഒമ്പതിൽ നമ്മൾ കൂട്ടിച്ചേർത്തല്ലോ ഒമ്പതാണ് നമ്മൾ എന്തു പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെടുന്ന പട്ടിക എന്ന് പറയുന്നത് ഭൂപരിഷ്കരണമാണ് ഒമ്പതിൽ സൂചിപ്പിക്കുന്നത് അതായത് ഭൂപരിഷ്കരണമാണ് ഭൂപരിഷ്കരണമാണ് ഒമ്പതിൽ സൂചിപ്പിക്കുന്നത് പത്ത് നമ്മൾ സൂചിപ്പിക്കുന്നു പറഞ്ഞു പത്തും പിന്നീട് കൂട്ടിച്ചേർത്താണ് പത്ത് എന്ന് പറയുമ്പോൾ എന്താണ് പത്ത് എന്ന് പറയുമ്പോൾ കൂറുമാറ്റം നിരോധന നിയമമാണ് കൂറുമാറ്റം ആൻറ്റി ഡിഫെക്ഷൻ ലോ ആണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത് പതിനൊന്ന് എന്ന് പറയുന്ന ലിസ്റ്റ് പതിനൊന്ന് എന്ന് പറയുന്ന പട്ടിക പട്ടിക കാണിക്കുന്നത് പഞ്ചായത്തി രാജാണ് ഈ പ പഞ്ചായത്തി രാജ് പറയുമ്പോൾ പതിനൊന്ന് എന്നുള്ള പാർട്ട് മാറിപ്പോയരുത് പതിനൊന്ന് എന്നുള്ള പാർട്ട് സൂചിപ്പിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ബന്ധാണ് ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ആണ് പതിനൊന്ന് എന്നുള്ള ഭാഗം സൂചിപ്പിക്കുന്നത് പാർട്ട് സൂചിപ്പിക്കുന്നത് ഇവിടെ നമ്മൾ പട്ടികയെ പറ്റിയാണ് സംസാരിക്കുന്നത് പതിനൊന്ന് പറയുന്ന പട്ടിക സൂചിപ്പിക്കുന്ന എന്തിനെയാണ് പഞ്ചായത്തി രാജിനെയാണ് അതുപോലെ പന്ത്രണ്ട് എന്ന് പറയുന്ന അവസാനത്തെ പട്ടിക സൂചിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി നമ്മളവിടെ പറഞ്ഞു കഴിഞ്ഞു ഇത് രണ്ടും ഉണ്ടാകുന്നത് ഒരേ വർഷമാണ് നഗരപാലിക അഥവാ മുനിസിപ്പാലിറ്റി നിയമമാണ് അവിടെ സൂചിപ്പിക്കുന്നത് ആ പ്രധാനപ്പെട്ട പട്ടികളായിട്ട് പട്ടികകൾ പറയേണ്ടത് ഏഴ് ലിസ്റ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് ഓസ്ട്രേലിയ ഒക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ അതാണ് ഏഴിൽ എട്ടിലെന്താണ് ലാംഗ്വേജ് ഭാഷകൾ എന്താണ് ഭൂപരിഷ്കരണം എന്താണ് കൂറുമാറ്റം എന്താണ് പഞ്ചായത്ത് പന്ത്രണ്ടിൽ എന്താണ് നഗരപാലിക അഥവാ മുനിസിപ്പാലിറ്റി വേണമെങ്കിൽ ഇങ്ങനെ ഓർത്തിരിക്കാം ലിസ്റ്റിൽ ഒരു കോഡായിട്ടൊക്കെ ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഈ പ്രധാനപ്പെട്ടത് മാത്രമേ പറയുക ലിസ്റ്റിൽ ലാസ്റ്റ് ഭാഗത്തെ ലിസ്റ്റിൽ ലാസ്റ്റ് ഭാഗത്തെ കുറേ പഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റിയാക്കി എന്നുള്ള ഒരു വാചകം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് നമുക്ക് കോടിയാൻ പറ്റും ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഫുള്ള് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഒന്നിനും കോഡ് എന്താണ് ലിസ്റ്റിൽ ലാസ്റ്റ് ഭാഗത്തെ കുറേ പഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റിയാക്കി ലിസ്റ്റിൽ ലാസ്റ്റ് ഭാഗത്തെ കുറേ പഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റി ലിസ്റ്റ് അറിയുമ്പോൾ ലിസ്റ്റ് ലാസ്റ്റ് അറിയുമ്പോൾ ലാംഗ്വേജ് ഭാഗത്തെ എന്ന് പറയുമ്പോൾ ഭൂപരിഷ്കരണം കുറേ എന്ന് പറയുമ്പോൾ കൂറുമാറ്റം പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അറിയാം മുനിസിപ്പാലിറ്റി അപ്പോൾ ഈ ഒരു കോഡ് പഠിച്ചു വയ്ക്കുക ലിസ്റ്റിൽ ലാസ്റ്റ് ഭാഗത്തെ കുറെ പഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റി ആക്കി എന്നുള്ളത് പ്രത്യേകം പറയാൻ പതിനൊന്ന് എന്ന് പറയുന്നത് പട്ടികയാണ് പാർട്ടുമായിട്ട് മാറുവരുത് പാർട്ട് എന്ന് പറയുന്നത് വേറെയാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കൂട്ടിച്ചേർത്ത പട്ടികകൾ ഇവിടെ തന്നെ പറഞ്ഞപ്പോൾ നമുക്കത് മനസ്സിലാവുന്ന ഒരു സൗകര്യം കൂടി കിട്ടി കൊണ്ടാണ് നമ്മൾ ഭേദഗതിക്ക് ശേഷം നമ്മൾ എന്ത് പറഞ്ഞത് ഈ പ്രധാന പട്ടികകൾ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്ലാസ് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു ഞാൻ അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഷെയർ ചെയ്യണം ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണം കമൻ്റ് ചെയ്താൽ ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ ഇതുവരെ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് അടുത്ത ക്ലാസ് വീണ്ടും കാണാം ബൈ ഓക്കെ